ഒരു വിധത്തിലും ഒരു ക്രിസ്തു അനുഭവം ഒരിടത്തും കണ്ടെത്താൻ ആകാതെ പോകുന്ന ഒരു കാലമാണ്. കഥകൾ ഒരുപാടുണ്ട്, എന്നാലും പറഞ്ഞു വരുമ്പോൾ അത് എന്നെക്കുറിച്ച് തന്നെ, അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവരെക്കുറിച്ച് അല്ലെങ്കിൽ, അതിനകത്തൊരു ആത്മാർത്ഥതയില്ല. ഒരു വൈദികനുണ്ടായിരുന്നു അത്രേ, ആ പ്രദേശത്തു നിന്നല്ല, ആ നാട്ടിലെ നിന്നല്ല, പൊട്ടക്കഥയോ കേട്ടോ, ആരും അന്വേഷിച്ചേക്കരുത് അതാരെന്ന്. ആ സംസ്ഥാനത്തെ നല്ല, രാജ്യത്തിലെ മുഴുവൻ മാമോദീസായും നടത്തപ്പെടുവാൻ അദ്ദേഹത്തെ തേടിയെത്തുമായിരുന്നു. അതിൻ്റെ പിന്നിലെ സൗരഭ്യം എന്തെന്നോ സുഗന്ധം എന്തെന്നോ ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, ആ മാമോദീസായുടെ വിശുദ്ധ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ ആത്മാവ് പ്രാവ് രൂപത്തിൽ പറന്നിറങ്ങിയെന്ന് വായിക്കുമ്പം കൃത്യം പ്രാവിറങ്ങും. കാർമ്മികനായ വൈദികൻ്റെ ഇരുതോളത്തും മാറി മാറി ഉപവിഷ്ടനാകും പ്രാവ്. ഇത്രയൊക്കെ പോരെ ഇക്കാലത്ത് ഞങ്ങളെപ്പോലുള്ളവർ രക്ഷപ്പെടാനായിട്ട്. അങ്ങനെ കാര്യങ്ങൾ പൊടിപൊടിച്ച് മുന്നേറുന്നതിനിടയിൽ ഒരു തവണ പ്രാവിറങ്ങിയില്ല. കണ്ഠശുദ്ധി വരുത്തി പാവം വൈദികൻ ഒന്ന് റിവേഴ്സ് ഗിയറിലിട്ട് പുറകോട്ട് പോയിട്ട് ഒന്നും കൂടെ വായിച്ചു. പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ പറന്നിറങ്ങി, എന്നിട്ടും പ്രാവ് വന്നില്ല. ചുറ്റുപാടുമൊക്കെ നോക്കി തൻ്റെ അസ്വസ്ഥതയും ക്ഷോഭവുമൊക്കെ ഒതുക്കി അദ്ദേഹം ഒന്നും കൂടെ പരമാവധി ഉച്ചത്തിൽ വായിച്ചു. അപ്പോഴൊരു ചെറിയ ശബ്ദം കേട്ടു, അച്ഛാ പ്രാവിനെ പൂച്ച പിടിച്ചു, പൂച്ച ഇറക്കിയാൽ മതിയോ? പാവം കപ്പിയാർ മുകളിൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ക്രിസ്തുവോ, ക്രിസ്തു അനുഭവവും ഇല്ലാത്ത, സുവിശേഷവും ഒട്ടുമില്ലാത്ത ഒരു യാത്രക്കിടയിൽ ഈ കൃപയെയും പരിജ്ഞാനത്തെക്കുറിച്ചും ഓർക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ കാര്യമായിട്ടൊന്ന് ഓർക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത്തിരി സങ്കടത്തോടെയാണേലും നമുക്ക് ഈ വേദഭാഗം ഒന്ന് വായിച്ചാലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെ വേഗം തീരും. അവൻ ഈ ഉപമ അവരോട് പറഞ്ഞു, ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിമരം നട്ടുപിടിപ്പിച്ചു, അതിൽ പഴമുണ്ടോ എന്ന് നോക്കുവാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിമരത്തിൽ ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം. കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടെ അത് ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ, ഞാൻ ചുവട് കിളച്ച് വളമിടാം, മേലിലത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ അത് വെട്ടി കളഞ്ഞുകൊള്ളുക. എന്തായാലും യേശു പറഞ്ഞ ഈ കഥ ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ചായിരുന്നു. മുന്തിരിത്തോട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എന്തൊരു കരുതലും കാവലും ആവശ്യമുള്ളൊരിടമാണെന്നറിയോ? ഒരപ്പനെന്ന നിലയിൽ കുറച്ചും കൂടി പറയാൻ പറ്റും, മക്കളെ പരിപാലിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ശ്രദ്ധയും താല്പര്യവും പരിഗണനവും ഒക്കെ ആവശ്യമാണ് ഒരു മുന്തിരിത്തോട്ടത്തിന്. അവിടെ ഒരു അത്തിക്ക് എങ്ങനെ ഇടം പിടിച്ചു എന്നതാണ് യേശു പറഞ്ഞ കഥയിലെ 1-ാമത്തെ ട്വിസ്റ്റ്. ന്യൂ ജനറേഷൻ ആളുകളൊക്കെ ട്വിസ്റ്റുകളുടെ പിന്നാലെ പോകുന്ന കാലത്ത് ആദ്യത്തെ ട്വിസ്റ്റ് അതുതന്നെയാണ്. ഒരു മുന്തിരിത്തോട്ടത്തിൽ അത്തിക്കൊരു സ്പേസ് ഒരു വിധത്തിലും സാധ്യമല്ല. അത്തി ഒരു കാട്ടുമരമാണ്, ഒരു പരിഗണനയോ പരിലാളനയോ ഒന്നും വേണ്ടാതെ എവിടെയും എങ്ങനെയും വളരുന്ന ഒരു കാട്ടുമരം. അതിന് ഇത്രയും വലിയ ഒരു ശ്രദ്ധയും താല്പര്യവും ജാഗ്രതയും എല്ലാം ലഭിക്കുന്ന ഒരിടത്ത് ഉടയവൻ അവസരം നൽകി. അങ്ങനെയാണെങ്കിൽ ഈ അത്തിമരാരാണെന്ന് ഇനി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പറ്റുമെങ്കിൽ അത് ഓരോരുത്തരുമാണെന്ന്, ഓരോരുത്തരും ഒറ്റയ്ക്കാകുന്ന നേരത്ത് നെഞ്ചോട് കൈപിടിച്ചെന്ന് പറയുന്നത് നല്ലതാണ്. ഫലം തരാതെ പോകുന്ന ഓരോ ക്രിസ്തു ജീവിതങ്ങളും അല്ലേ. ഞാനിന്ന് 3 പുണ്യപ്രവൃത്തികൾ ചെയ്തത്രേ. ഞാനിന്ന് 3 പുണ്യപ്രവൃത്തികൾ ചെയ്തു. മരുന്ന് വാങ്ങിക്കാനായിട്ട് ആ കുട്ടിക്ക് ആവശ്യത്തിന് പണമില്ലത്രേ. ഞാനൊരു ലൈക്കടിച്ചു. പഠനം പണമില്ലാത്തതിൻ്റെ പേരിൽ വഴിമുട്ടും എത്രേ ആ പെങ്കൊച്ചിന്. ആ പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തു. നിരാലംബയായ ആ അമ്മ തൻ്റെ സങ്കടം പോസ്റ്റ് ചെയ്തത് കണ്ട് മുടിഞ്ഞ ഫീലിങ്സിൽ ഞാനൊരു കമൻ്റ് ഇട്ടു.
പിന്നെ ഇന്നലെ അവളോടൊത്തെടുത്ത സെൽഫി അപ്ലോഡ് ചെയ്തു. ആമേൻ. ഇത് ഇന്നത്തെ കാലത്തിൻ്റെ സുവിശേഷമാണ്. ഞാനിന്ന് മൂന്ന് നാല് പുണ്യപ്രവൃത്തികൾ ചെയ്തു. അവിടെയാണ് ഒരു തിരുത്തലുകൾ വരുത്തേണ്ടത്. വാക്കുകൾക്കപ്പുറത്ത് കുറച്ച് പ്രവൃത്തിക്ക് ഒരു പ്രസക്തിയുണ്ട് ഈ കാലത്ത്. ശുദ്ധമുള്ള മത്തായി സ്ലീഹയുടെ സുവിശേഷം 25 അധ്യായത്തിൻ്റെ അവസാന ഭാഗമൊന്ന് ഓടിച്ചു നോക്കിയാൽ നമ്മൾ ഓരോരുത്തരും എഴുതേണ്ട ഒരു ഫൈനൽ എക്സാം ഉണ്ട്. ഒരു വാർഷിക ഒടുക്കത്തെ പരീക്ഷയുണ്ട് അത്രേ. എല്ലാവരും അത് എഴുതിയേ മതിയാവും. യേശു ഒരു പാപമായിരുന്നതുകൊണ്ട് ചോദ്യപേപ്പർ പ്രിൻ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര കാലം മുമ്പ്? 2000 മുമ്പ്. അത് ശുദ്ധമുള്ള മത്തായി സ്ലീഹയുടെ സുവിശേഷം 25 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് വായിക്കാൻ കിട്ടും. ഒന്നെനിക്ക് വിശന്നു എന്നുള്ളതാണ്. ആ ഈ പഴയ സംഭവമാണോ ഇത്? ഞങ്ങൾക്ക് നല്ല നിശ്ചയമാണെന്നാണ് നിങ്ങൾ ആരൊക്കെയോ പിറുവിറുക്കുന്നത്. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ രോഗിയായിരുന്നു, നഗ്നനായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു, ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഈ 6 കാര്യങ്ങൾ അടങ്ങിയ ഒരു വലിയ ഫൈനൽ എക്സാം എഴുതാനുണ്ട് ഓരോ ക്രിസ്തു ഭക്തരും. എന്നിട്ടോ നമ്മളതിന് നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് ഉത്തരം കൊടുത്തു? വിശക്കുന്നവന് അപ്പം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കണക്കുകൾ എഴുതി എവിടെയൊക്കെയോ സൂക്ഷിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ഒഴിവാക്കണ്ടേ അല്ലേ? ശരിയാ, ഇത് പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ ഞങ്ങളാരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒരു ചോദ്യമുണ്ട്. നമ്മൾ ചെയ്യുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ശുദ്ധമുള്ള മത്തായി സ്ലീഹയുടെ തന്നെ സുവിശേഷം 7 അതിൻ്റെ 22-23 വെറുതെ എന്ന് വായിച്ചാൽ മേലിൽ പിന്നെയും ബൈബിൾ വായിക്കില്ല, പിന്നെ കൈകൊണ്ട് ഈ പുസ്തകം തൊടില്ല. അതുകൊണ്ട് വായിക്കാനും പ്രേരിപ്പിക്കാൻ മേല, വായിക്കാതിരിക്കാൻ വായിക്കരുതെന്ന് പറയാനും മേല. മത്തായി സ്ലീഹയുടെ സുവിശേഷം 7:22-23 വരുമ്പോൾ ഒരു കൂട്ടം ആളുകൾ യേശുവിന് മുമ്പിൽ ഇങ്ങനെ ക്യൂ നിന്നിട്ട് പറയും. വലിയ ചില അവകാശവാദങ്ങൾ അവർക്ക് പറയാനുണ്ട് യേശുവിനോട്. നിസ്സാരമായ കാര്യമല്ല കേട്ടോ. അവർ പറയുകയാണ്, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിന്റെ നാമത്തിൽ അനേക സൗഖ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മോ, ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മളിനെന്ന വളരുന്നല്ലേ. കുറേ ആളുകൾ യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ പറയല്ലേ. യേശു പറയും, അന്ന് അവരെന്നോട് പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്, രോഗസൗഖ്യം കൊടുത്തിട്ടുണ്ട്, അനേക വീര്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല. നമ്മളൊന്നും ചെയ്യുന്നില്ലെന്നുള്ളതല്ല, ഈ ഉടയവന് നമ്മളെ തിരിച്ചറിയാനായിട്ട് അദ്ദേഹത്തിലും നമ്മളിൽ എന്തെങ്കിലും പൊതുവായിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്കകത്ത് ഒരു സ്നേഹമുണ്ടോ എന്നുള്ളതാണ്. വൈകിട്ട് വൈകി ഈ 2-വീലറെ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു കുടുംബസ്നേഹം എനിക്ക് തോന്നും. വണ്ടി നിർത്തും, ഒരു 1/2 കോവയ്ക്ക, ഒരു ബ്രെഡിൻ്റെ കൂടെ, ഒരു മിൽമാടെ പ്ലാസ്റ്റിക് കവർ മതി, പൊരിഞ്ഞ കുടുംബസ്നേഹം തൂക്കിയാണ് വീട്ടിലേക്ക് കയറി ചെല്ലുക. ഭൂമിയിലെ ഭൂരിപക്ഷം അപ്പന്മാരും ഭർത്താക്കന്മാരുടെയും കുടുംബത്തെക്കുറിച്ചുള്ള സ്നേഹവും കരുതലും ഒക്കെ ഈ മാതിരിയാണ്. ഇതാണോ സ്നേഹം എന്ന് പറയുന്നത്? ഇതൊരു നിവൃത്തിയില്ലാഞ്ഞിട്ട് അകത്തുണ്ടാകാവുന്ന പൊട്ടിത്തെറിയെ ഓർത്തുള്ള ഒരു ചെറിയ എന്താ പറയുക, കണ്ണിൽ പൊടിയിടുന്ന പരിപാടി ഇതല്ല. ഒരു മെയ് മാസമൊക്കെ വരുമ്പം നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ഉന്തുവണ്ടിയൊക്കെ എടുത്ത് എന്തുമാത്രം കരുതലാണ് മക്കളെ ഓർത്തല്ലേ. നിങ്ങളെക്കുറിച്ചല്ല, എന്നെക്കുറിച്ച് രണ്ടുപേരുണ്ട്. ഇങ്ങനെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്നിങ്ങനെ അതിൻ്റെ പ്രൈസൊക്കെ നോക്കി കണക്ക് കൂട്ടി തെറ്റി കുഴഞ്ഞു മറിഞ്ഞ് പെറുക്കിയിടുവല്ലേ. ആ പെറുക്കിയിടുന്നതോടുകൂടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കല്ലാത്ത നമ്മുടേതല്ലാത്ത ഒരു കൊച്ചിനെക്കുറിച്ച് നമുക്കൊരു വ്യാകുലത വരാത്തേ? ഒരു ചെറിയ ബാഗ്, ഒരു കൊട, ഒരു ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, കുറച്ച് സ്റ്റേഷനറി ഐറ്റം എല്ലാം വാരിയിട്ട് അതൊന്ന് ഭംഗിയായിട്ട് പൊതിഞ്ഞ് പിറ്റേ ഞായറാഴ്ച നമ്മളിങ്ങനെ ഭക്തരായിട്ട് നിൽക്കുന്നൊരു സ്ഥലമില്ലേ, എല്ലാ ഞായറാഴ്ചയും അവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പോൾ അവിടെ വെച്ചിട്ട് പോകാനായിട്ട്, പള്ളി അടയ്ക്കാനായിട്ട് ബന്ധപ്പെട്ടവർ വരുമ്പോൾ ഒരു പൊതി കിട്ടും അവർക്ക്. ആരോ എന്തോ വെച്ച് മറന്നെന്ന് വിചാരിച്ച് പെട്ടെന്ന് തുറക്കും. തുറക്കുമ്പോൾ ഒരു പുതിയ ബാഗും കുറച്ച് നോട്ട് ബുക്കും സ്റ്റേഷനറിയൊക്കെ കാണുമ്പോൾ ബോധമുള്ള അവർക്ക് പിടുത്തം കിട്ടും ആരെയോ ഏൽപ്പിക്കാനായിട്ട്. വിശ്വാസത്തോടെ പള്ളി ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ അവനവൻ്റെ വീടിന് വെളിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന്, അവനവൻ്റെ വീടിന് വെളിയിൽ നിലവിളിക്കുന്ന മനുഷ്യരുണ്ടെന്ന് ഒരു ധാരണ വേണ്ടേ? അപ്പോൾ വാക്കുകൾക്കപ്പുറത്ത് കുറച്ച് പ്രവൃത്തിക്ക് ഒരു പ്രസക്തിയുണ്ട് ഈ കാലത്ത്. അത് അപ്പം കിട്ടാഞ്ഞ്
വെള്ളം കിട്ടാഞ്ഞെന്നൊക്കെ പറയുമ്പം അത് ഈ ഉദരത്തിൻ്റെ പ്രശ്നം മാത്രമല്ല കേട്ടോ, ഉദരത്തിന് വിശപ്പും ദാഹവുമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനെ നമുക്ക് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ മറികടക്കാൻ പറ്റും. പക്ഷേ ഹൃദയത്തിൻ്റെ വിശപ്പിനെക്കുറിച്ചും ദാഹത്തെക്കുറിച്ചും ഒരു വിചാരമുണ്ടോ? ഒന്ന് കേട്ടിരുന്നെങ്കിലെന്ന്, കുറച്ച് നേരം ഒന്ന് ഒപ്പം ഇരുന്നിരുന്നെങ്കിലെന്ന് വിചാരിക്കുന്ന എത്ര ആളുകളുണ്ടാവും വീട്ടിൽ. സ്ത്രീകൾക്കൊരു വാഴ്ത്തൊന്നും ആയിട്ടല്ല, എന്നാലും ഞാനിത് പറയുമ്പം പെട്ടെന്ന് സ്ത്രീകളെ ഓർക്കുക. പെൺകുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നമ്മൾ വളർത്തുന്നത്? പെൺകുഞ്ഞുങ്ങളെ വളർത്തുന്നത് മാനവ മര്യാദയ്ക്കും ജീവിച്ച് പഠിക്കടി, വേറൊരു വീട്ടിൽ പോയി ജീവിക്കാനുള്ളതാണ്. ഒരു 5 വയസ്സുകാരി മുതൽ പതിയെ കേട്ട് തുടങ്ങുന്നുണ്ട്, എൻ്റെ വീടല്ലേ ഇതപ്പോൾ, ഓഹോ ഞാൻ വേറൊരു വീട്ടിൽ പോകാനുള്ളതാണോ. ആ കൊച്ചിന് ഐക്യു കൂടുതലാണ്, അന്നേരം തൊട്ട് വീട് അന്വേഷിക്കും കേട്ടോ, അപകടം പിടിച്ചൊരു ഏർപ്പാടാ. എൻ്റെ രണ്ട് പെമ്മക്കളെ ഓർത്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ വേറെ ഏതോ വീട്ടിൽ വളരാനുള്ള ഒരു പ്രോഡക്റ്റിനെ നമ്മളൊന്ന് പരുവപ്പെടുത്തി എടുക്കുന്നു, ആയിക്കോട്ടെ. അവിടെ തന്നെത്താനുള്ള അന്വേഷണത്തിൻ്റെ ഫലമോ കൂട്ടം ചേർന്നുള്ള അന്വേഷണത്തിൻ്റെ ഫലമോ, എന്തായാലും 23, 24, 25 എപ്പോഴെങ്കിലും അവിടെ ഒരു വീട് കണ്ടെത്തി കിട്ടുമല്ലോ അവർക്ക്. എന്തൊരു സന്തോഷമാണെന്നറിയോ, എത്ര കാലമായിട്ട് ഞാൻ കാണാൻ കൊതിച്ച, ജീവിക്കാൻ ആഗ്രഹിച്ച ഇടമായത്. അവിടെ എത്തി കുറച്ച് ദിവസം കഴിഞ്ഞത് ആ പൂമുഖത്തൊരു വല്ലാത്തൊരു ഡിസ്കഷൻ, കുറച്ച് സീരിയസ് മാറ്ററാണ്. ഇവളിങ്ങനെ ഓർക്കുമ്പോൾ എന്തൊരു മണ്ടത്തരങ്ങളൊക്കെ ഇവർ പറയുന്നത് എൻ്റെ കെട്ടിയതിനുൾപ്പെടെ. അതിങ്ങനെ കുറച്ച് നേരം കേട്ട് നിന്നിട്ട് ഈ പെണ്ണ് വന്നിട്ട് പറയും, അതാ ഇങ്ങനെയായാലോ, ദേ വന്നു കയറിയവര് ഇവിടെ കൂടുതലൊന്നും വെച്ച് വിളമ്പണ്ട, ഇവർക്ക് ഇവിടുത്തെ ആൾക്കാരുണ്ട് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ആ ഭാവം പെണ്ണ് ഇങ്ങനെ മുകളിലോട്ട് നോക്കും. മാധവക്കുട്ടിയുടെ ആ നമസ്തേ വലിയൊരു കഥയാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ വീട് ഇതുമല്ലേ. പിന്നെ വൈകിട്ട് വരുന്ന അയാൾ എന്തിനീ വെട്ടുപോത്തിനെ പോലെ ഇങ്ങോട്ട് വരുന്നേ? നിങ്ങൾ സ്ത്രീകൾക്കുള്ള പൊതുവെ ഒരു പരാതി ഞങ്ങളെക്കുറിച്ച്. ശരിയായിട്ടോ, ശരിക്കും ഒരു പോത്തിന് മാതിരിയാണ് വരുന്നേ. ചായ വേണോ, കുളിക്കാൻ വെള്ളം വേണോ, വെക്കണോ, ഈ മൂളി ഈ ആക്ക് വാതോർത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? അയാളെ നിങ്ങൾ എന്തുമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്? അയാളെ പകൽ നേരം ആരുടെയൊക്കെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവും. മാത്രമല്ല, ഭൂമിയിലെ അപ്പന്മാരെ മനസ്സിലാക്കിയിട്ടുള്ള എത്ര ആളുകളുണ്ടാവും ഇവിടെ ഈ മണ്ണിൽ. കാരണം വെയില് കൊള്ളുന്ന തണൽ മരങ്ങളാണ് ഭൂമിയിലെ അപ്പന്മാർ. മണർകാട് പള്ളി ഓർത്താൽ അതിൻ്റെ കിഴക്കേ മറ്റത്തൊരു തണൽ മരമല്ലേ, അതിനകത്തു നിന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെ അവ ഇറങ്ങി വരിക. എന്തായാലും നട്ടുച്ചയ്ക്ക് ഈ മരത്തിൻ്റെ തണലിലെത്തുമ്പം കിട്ടുന്നൊരു ഭയങ്കര കുളിർമയുണ്ട്. ആ നേരത്ത് ആരും ഒന്നും പരിചയക്കാരും മിണ്ടാൻ വരരുതേ, ലോഹ്യം ചോദിക്കാൻ വരരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. ഒരു മിനിറ്റുകൊള്ളു നിൽക്കാറില്ല, എന്നാലും ഒരു സുഖമുണ്ട്. എന്നിട്ട് ശകലവും കൂടെ മുമ്പോട്ട് നടക്കുമ്പോൾ വീണ്ടും പൊരിവേല. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മരം എന്തുമാത്രം വേലി കൊണ്ടാണ് നിൽക്കുന്നതെന്നറിയോ? ഭൂമിയിലെ മുഴുവൻ അപ്പന്മാരും അത്രമാത്രം വേലി കൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരിത്രയും പരിക്കരാകുന്നത്. അതൊന്ന് മനസ്സിലാക്കാനായിട്ട് എൻ്റെ മക്കളായ നമുക്ക് മനസ്സിലാകാതെ മനസ്സില്ലാതെയും ഒക്കെ പോകുന്നു. 4 വയസ്സുള്ള കൊച്ച് അപ്പം പോയപ്പോൾ പറഞ്ഞു കളർ പെൻസില്. അമ്മയകത്ത് നിന്ന് നിലവിളിച്ചു, ഒരു ചൂലെടുത്ത് വെറുതെ നടന്നാൽ മതി വീടിനകത്തൂടെ, 4 സഞ്ചി നിറയെ കളർ പെൻസിൽ വാരിക്കൂട്ട, ഇനി വേണോ നിനക്ക്? വേണം വേണം വേണം. നിർഭാഗ്യവശാൽ രാത്രി വൈകി പോയി അപ്പൻ, പക്ഷെ അവൻ ഉറങ്ങിയില്ല. അപ്പം ആ കളർ പെൻസിൽ ഇട മറന്നുപോയി. അവൻ പതിവില്ലാതെ കുറേ നേരം കരഞ്ഞു. മൂത്തതും അമ്മയും ഒക്കെ പറ്റാവത്തെ പെൻസിലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അവൻ്റെ കരച്ചിൽ നിർത്തിയില്ല. അപ്പോൾ അപ്പം വന്ന് ചോദിച്ചു, എന്നാ പറ്റി, ഒരു കളർ പെൻസിലാണ്, നാളെ ആട്ടെ. അല്ല അപ്പാ, ഈ തിരക്കിനിടയിൽ അപ്പൻ എത്ര വേഗം എന്നെ മറന്നു പോകുന്നേ. ഒരു 4 വയസ്സുകാരൻ ഇങ്ങനെ ഒരു അപ്പനെ മുൾമോനെ നിർത്തിയ സംഭവം കേട്ടോ, ഈ തിരക്കിനിടയിൽ എത്ര വേഗം അപ്പൻ എന്നെ മറന്നു പോവുക. നമുക്ക് വീടിനെ കുറച്ചും കൂടി ഒന്ന് ഗൗരവത്തിലെടുത്താൽ ശരിയാ. വീട്ടിലോട്ട് വന്ന് കയറുമ്പോളേ അവൾക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ കാര്യം, നിങ്ങളുടെ തള്ള എന്തൊരു സാധനമാണ്, അത് കെണ്ടിപ്പിടിച്ച് തള്ളിയ വെള്ളം പറ്റിപ്പോലെ അവർക്കൊന്നും പറ്റില്ല. ഇന്നവരെന്നെ കഞ്ഞി കുടിപ്പിച്ചില്ല, കഷ്ടപ്പെട്ട് കപ്പയും മീൻകറിയും വെച്ചതാണ്, വെറുതെ കഷ്ടം. സത്യം ആ സ്ത്രീ കള്ളം പറയുന്നല്ല കേട്ടോ. പക്ഷെ ഇത് കേട്ട് നിങ്ങളാകെ ഹാലിളകുക. പഴയ ചലച്ചിത്രത്തിൽ ഇങ്ങനെ ചില ഒരാൾ തലമുടിയൊക്കെ വലിച്ചു വരയ്ക്കുന്ന മാതിരി. വെറുതെ ഒന്ന് ഒരു സാന്ദ്രതയിൽ ഓർക്കുക, ഈ പാവസ്ത്രീക്ക് ഇത് പറയാനായിട്ട് ഈ ഭൂമിയിൽ ഇയാളല്ലാതെ വേറെ ആരുമില്ല. ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഇന്നും ഈ സ്ത്രീ പറയുക. അതിനൊന്ന് തലയാട്ടി തുടങ്ങിയാൽ ആ സ്ത്രീയുടെ പറച്ചിലിൻ്റെ ഓളിയും കുറയും, ഓളിയും കുറയും, അളവ് കുറയില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി അളവും കുറയും പതിയെ പതിയെ. അല്ലെങ്കിൽ ഞാനിനി നിങ്ങളോട് എന്തിനാ ഇതൊക്കെ പറയും, നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ
വാക്കുകൾക്കപ്പുറത്ത് കുറച്ച് പ്രവൃത്തിക്കൊരു പ്രസക്തിയുണ്ട് ഈ കാലത്ത്. ഫലം കൊടുക്കാതെയുള്ള ആ മരത്തിൻ്റെ ആ ധാർഷ്ട്യം പിടിച്ച നിൽപ്പിനെ ഒന്ന് ധ്യാനിച്ചാൽ പിന്നീട് അവിടെ എന്ത് സംഭവിക്കുന്നു ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഇത്രയേ ഉള്ളൂ. തോട്ടക്കാർ വന്ന് കാല വീഴുക, യജമാനൻ എൻ്റെ പൊന്നു മാഷേ വെട്ടിക്കളയരുത്, എന്തുമാത്രം കഷ്ടപ്പെട്ടതാ, നന്നാവും എന്ന് കുറച്ച് വളവും വെള്ളവുമൊക്കെ കൊടുത്തു നോക്കാം, വരുന്ന ആണ്ടിലത് കായ്ക്കും. പക്ഷേ യേശു പറഞ്ഞ ഈ കഥയുണ്ടല്ലോ, ലൂക്കോസ് 13:6-9, ആ കഥയ്ക്കൊരു കൃത്യമായൊരു ക്ലൈമാക്സ് ഇല്ലാതെ പോയി. ട്വിസ്റ്റുകളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും ക്ലൈമാക്സ് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? എന്ത് നിങ്ങളുടെ ജീവിതം കൊണ്ട് ചേർത്ത് വെച്ച് പൂരിപ്പിക്കേണ്ട ഒരു കാര്യമാണത്. ഫലം പുറപ്പെടുവിപ്പാതെ ഇനിയും മുമ്പോട്ട് പോകരുത്. ഒരുപക്ഷെ അവസാനത്തെ ഒരു വർഷമായിരിക്കാം എനിക്കും നിങ്ങൾക്കും തമ്പുരാൻ തന്നിരിക്കുന്നത്, ബോണസ് ഇയർ, അധിക വർഷമായിരിക്കാം. അതിനെയെങ്കിലും ഒരു പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൈകാര്യം ചെയ്യാനും വിനിമയം ചെയ്യുവാനും ഞാനും നിങ്ങളും പഠിക്കേണ്ടിയിരിക്കുന്നു, പലിശീലിക്കേണ്ടിയിരിക്കുന്നു. യേശു ക്രിസ്തുവാകുന്ന ആ വെളിച്ചവും കൃപയും പരിജ്ഞാനവുമൊക്കെ ഈ രാവ് മാത്രമല്ല എൽക്കാലവും നമ്മളെ വന്ന് മൂടിപ്പൊതിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചും ആശംസിച്ചും നിർത്തുന്നു.